ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജീസസ് യൂത്ത് കുടുംബാംഗങ്ങളെ, ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ പ്രത്യേക ആശംസകൾ നേരുന്നു. എൻ്റെ പേര് മോട്ടി, ഇതെൻ്റെ ഭാര്യ സോണിയ, ഞങ്ങൾക്ക് നാല് മക്കളാണ്, ഞങ്ങൾ ചങ്ങനാശ്ശേരി സ്വന്തക്കാരാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓൾ കേരള ഫാമിലി സ്ട്രീമിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസുകളിലൊന്നായ സ്മോൾ ഗ്രൂപ്പിനെ പറ്റിയാണ്. നമുക്ക് തിരുവചനം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പസ്തോല പ്രവർത്തനം 2:42 തിരുവചനം. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒരു ജീവിതത്തിന് മുന്നേറ്റത്തിൻ്റെ ഭാഗമായത് ഈ ഒരു ഇതുപോലുള്ള ചെറിയ കൂട്ടായ്മകളിലൂടെയാണ്. ആദിമ ക്രൈസ്തവ സമൂഹം എപ്രകാരമാണ് ഈശോയെ അനുഭവിച്ചറിഞ്ഞത്, അതേ അനുഭവത്തിലൂടെയാണ് നമ്മുടെ മുന്നേറ്റവും നമ്മളെ ഒരു ചെറിയ കൂട്ടായ്മകളിലൂടെ വളർത്തിയത്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ മുന്നേറ്റത്തിൽ കടന്നു വരുന്നത് വലിയ പ്രോഗ്രാമിലൂടെയല്ല, ചെറിയ കൂട്ടായ്മയിലിരുന്ന് സ്തുതിച്ചും പ്രാർത്ഥിച്ചും വചനം പങ്കുവച്ചും പഠിച്ചും പഠനങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മളെ ഓരോരുത്തരെയും വളർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം ഈ ചെറു കൂട്ടായ്മയുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ വിവാഹത്തിന് ശേഷം നമുക്കിങ്ങനെ ചെറിയ കൂട്ടായ്മയിൽ കുടുംബമായിട്ട് പോകാൻ നമുക്ക് സാധിക്കാതെ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പം അതുമൂലം ജീവിത മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് തുടർന്നു പോകാൻ പലർക്കും സാധിച്ചില്ല. ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ ജീവിതത്തായിരിക്കാം. അപ്പം ഒരു വലിയ പ്രോഗ്രാമിൽ പോയിട്ട് നമ്മൾ ജീവിതത്തിനെ അറിയുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു. അവിടെ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ സ്മോൾ ഗ്രൂപ്പ്. ഇവിടെ ചെറിയ നമ്മൾ പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, പങ്കുവെക്കലുണ്ട്, പഠനമുണ്ട്. ഇങ്ങനെ ഒരു വലിയ നല്ലൊരു ഫെലോഷിപ്പിൻ്റെ അനുഭവമാണ് ഈ കൂട്ടായ്മ നമുക്ക് തരുന്നത്. ഈ ജീവിത സ്മോൾ ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നാല് കാര്യം: ഒന്ന്, നമ്മളെ ജീവിത മുന്നേറ്റത്തിനോട് ആഭിമുഖ്യമുള്ള കുടുംബമാക്കി നമ്മളെ വളർത്തുന്നു; രണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ദൃഢമാകുകയാണ്; അതിന് മൂന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ ഇതിലൂടെ നടക്കുന്നു; നാലാമത്, ഔട്ട്റീച്ച്, നമുക്ക് മറ്റുള്ള കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു അവസരം ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഈ ഒരു സ്മോൾ ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു കാര്യം. ഈ സ്മോൾ ഗ്രൂപ്പ് ഞാൻ മുമ്പ് പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രാർത്ഥനയുണ്ട്, പഠനമുണ്ട്, പങ്കുവെക്കലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഇതാണ് സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു നമ്മുടെ ഒരു സ്ട്രക്ചർ. ഇനിയും എങ്ങനെയാണ് ഈ സ്മോൾ ഗ്രൂപ്പ് ഫങ്ഷൻ ചെയ്യുന്നത്? നമ്മൾ 2, 3, 4 പേരടങ്ങുന്ന ഫാമിലികളാണ് ഇതിൻ്റെ ഭാഗമാകുക. ഒരിക്കലും ഇതൊരു സെൽ ഗ്രൂപ്പോ പ്രയർ ഗ്രൂപ്പോ അല്ല. നമ്മുടെ ഇടവകയിലോ അല്ലെങ്കിൽ നമ്മുടെ സബ്സോണിൻ്റെയോ അതിർത്തിയിലുള്ള കുടുംബങ്ങളായിരിക്കാം ഒന്നിച്ചു വരുന്നത്. നമ്മൾ എല്ലാ മാസവും കൃത്യമായി ഒന്നിച്ചു കൂടുന്നു. അതുപോലെ തന്നെ നമ്മൾ 2 മണിക്കൂറെങ്കിലും നമ്മൾ മാസത്തിൽ ഒന്നിച്ചു കൂടണം. അതുപോലെ തന്നെ ഇവിടെ പഠനമുണ്ടാവണം, പങ്കുവെക്കലുണ്ടാവണം, കൂട്ടായ്മയുണ്ടാവണം, കുഞ്ഞുങ്ങളെ ഫോർമേഷൻ ഉണ്ടാവണം. നമ്മൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫോർമേഷനാണ് ഈ സ്മോൾ ഗ്രൂപ്പിലൂടെ സംഭവിക്കുന്നത്. ഈ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന 3-4 കുടുംബങ്ങൾ വിഭജിക്കപ്പെടുന്നു. അവർ കണ്ട ആ ഒരു വർഷക്കാലം കൊണ്ട് അവർ കണ്ടെത്തിയ കുടുംബങ്ങളിലേക്ക് അവർ കടന്നു ചെന്ന് അവിടെ പുതിയ സ്മോൾ ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യാത്ര മുമ്പോട്ട് പോകുന്നത്.
ഇതാണ് സ്മോൾ ഗ്രൂപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഇതിലൂടെയാണ് സ്മോൾ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിലൂടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും ഇതിലൂടെ സംഭവിക്കുന്നു. നമ്മൾ മറ്റുള്ള കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ ഒരു സ്മോൾ ഗ്രൂപ്പ് നമ്മളെ സഹായിക്കുന്നു. ഞാൻ ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലായിരുന്നു. വിവാഹ ശേഷമാണ് എനിക്ക് ജീസസ് യൂത്തിനെ പരിചയം. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന ഒരു കോമൺ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഫെയ്ത്ത് കോൺഫറൻസ് ആയിരുന്നു. അവിടെ നമുക്ക് ജീസസ് യൂത്ത് ഉണ്ട്. അപ്പം നമ്മുടെ ഹസ്ബൻഡും അവരുടെ കൂട്ടുകാരും ഒന്നിച്ച് സെല്ലൊക്കെ കൂടുമ്പം നമുക്കറിയാം ഇതെന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ ഇതെന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഫെയ്ത്ത് കോൺഫറൻസിൽ നമുക്ക് അത്രയും ഒരു വലിയ ഗ്യാതറിംഗിൽ എന്നെ ശരിക്കും അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും ഈ സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആണ്. നമ്മൾ ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ജീസസ് യൂത്തിനെ പരിചയപ്പെടാനൊരു അവസരമാണ്. അപ്പൊ ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നമ്മുടെ ആ അടുത്ത പ്രദേശത്ത് ഒരു സബ് സോൺ ലെവൽ വരെ അത്രയും അകലം മതി, അല്ലെങ്കിൽ നമുക്ക് കൂടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ മാസവും. അപ്പം അങ്ങനെ ഒരു മൂന്ന് നാല് ഫാമിലീസ് ആയിരുന്നു ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. അപ്പം കൂടുമ്പോഴേ ഞങ്ങൾ ആദ്യം 20 മിനിറ്റ് നേരം പ്രേയർ, അതിനുശേഷം പഠനം, അതിനുശേഷം കുട്ടികളുടെ ഒരു എന്താ കുട്ടികളെ അവർക്ക് എന്ത് കിട്ടിയെന്നൊന്ന് വിലയിരുത്തൽ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. 20 മിനിറ്റ് നമ്മൾ പ്രേയറിന് വേണ്ടി നീക്കുമ്പോഴത്തേന് അത് നമ്മുടെ തലയാഴ്ച തന്നെ ഒരു ഫാമിലി ഏൽപ്പിച്ചിരിക്കും. അവർ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വരുന്നു, പ്രേസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നു. പിന്നുള്ളത് ഒരു പഠനമാണ്. ഈ മെറ്റീരിയൽ എന്താണ്, അതിന്റെ സബ്ജക്ട് നമ്മൾ ആ കുടുംബത്തിന് നേരത്തെ കൊടുത്തിരിക്കും. പേരന്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, അല്ലെങ്കിൽ കുടുംബത്തിലെ ക്ഷമയുടെ സ്ഥാനം, അങ്ങനെ എന്ത് വിഷയം വേണമെങ്കിലും ആകാം. ഇതിലൊരു ബുക്ക്ലെറ്റ് സെൻട്രൽ ലെവലിൽ ഉണ്ടായിരുന്നു. അതിന്റെ പതിപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെൻട്രൽ ടീമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്മോൾ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന പല സോണുകളും ഉണ്ട് താനും. അപ്പോൾ നമ്മൾ ആ 20 മിനിറ്റ് നമ്മൾ പ്രേയറിന് ചെലവഴിച്ചു. ശേഷം നമ്മൾ പഠനമാണ്. അവിടെ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ആ ആരെയാണോ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവരത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു ഓപ്പൺ ഡിസ്കഷൻ നടക്കുന്നു. എങ്ങനെ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം. പേരന്റിങ് ആണെങ്കിലും ചില ചില മേഖലകളിൽ എങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, അതിനൊരു പരിഹാരം എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞ ഹസ്ബൻഡും വൈഫൂടെ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ എങ്ങനെ ഇതെങ്ങനെ പോകുന്നു, എങ്ങനെ അതിന് തിരുത്തലുകൾ വരുത്താം, എന്തൊക്കെയാണ് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുന്നത്, അങ്ങനെയുള്ള എല്ലാ മേഖലകളെ കുറിച്ചും അവർ തമ്മിലൊരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ ഈ പ്രേയറിന് ശേഷം തന്നെ നമ്മൾ കുട്ടികളെ മറ്റൊരു ഗ്രൂപ്പാക്കി എന്ന് വിടുക ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെ വേണമെങ്കിൽ ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാം, എല്ലാം ഓരോ ആഴ്ചയിൽ ഓരോ ഫാമിലീസ് മേടിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീസസ് യൂത്തിലെ മുതിർന്ന കുട്ടികളുണ്ടല്ലോ, ടീൻസ് അല്ലെങ്കിൽ യൂത്തിലുള്ള കുട്ടികൾ, അതിന് വില്ലിങ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ വേണമെങ്കിലും വന്ന് ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ പാട്ടുകൾ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയോ, എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ നല്ല വിശുദ്ധിയിൽ വളരാം, അങ്ങനെ കൊച്ചു കൊച്ചു കഥകളിലൂടെ കൊച്ചു കൊച്ചു കഥകളെ വിശുദ്ധര, അങ്ങനെ ഓരോന്നും എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് അവർക്ക് ആത്മീയമായിട്ട് അവരെ വളർത്തുന്ന രീതിയിലുള്ള എന്ത് ടോക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരാ ഈ നമ്മുടെ പഠനങ്ങൾക്ക് ശേഷം ആ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നു. അവരെന്തവിടെ അവർക്ക് കിട്ടി, അതിനെ അവരൊന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഈ തിരിച്ചു വന്നിട്ട് അവർ ഞങ്ങൾക്ക് ഇന്നത് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു വട്ടി പഠിച്ച ഒരു വചനം പറയുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുതിർന്ന കുട്ടികൾ അവരുടെ ലെവലിൽ നിന്നുകൊണ്ടും കൊച്ചുകുട്ടികൾ അവരുടെ ലെവലിൽ നിന്നുകൊണ്ടും ആ കിട്ടിയ സാധനത്തെ എന്താണ് അവരവിടെ ഷെയർ ചെയ്തത്, എന്താണ് അവരുടെ അഭിപ്രായം എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഒരു വളരെ നല്ല കുട്ടികൾക്ക് വളരാൻ പറ്റിയ അവർക്കൊരു ഫോം ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ ഒരു ചെറിയ ഭക്ഷണത്തോടെയൊക്കെ പിരിയുവാണ് ഞങ്ങളുടെ പതിവ്. ഷെയറിംഗ് ഉണ്ട്. ഷെയറിംഗ് ഇല്ലാത്ത മസ്റ്റ് ആയിട്ടൊരു കാര്യമല്ല ശരിക്കും പേഴ്സണൽ ഷെയറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ മേഖലയുടെ നമ്മൾ എത്രത്തോളം വളർന്നു, കഴിഞ്ഞ ഒരു മാസം നമ്മൾ എങ്ങനെ പോയി എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മുടെ പേഴ്സണലി ഉള്ള മാറ്റേഴ്സ് ഇതിനകത്ത് അധികം ഡിസ്കഷൻ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ഷെയർ ചെയ്തുവെങ്കിൽ തന്നെ അത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. മറ്റൊരാളിലേക്ക് ഒരിക്കലും അത് പോകുന്ന ഒരു പ്രവണത ഉണ്ടാവരുത്. അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് അങ്ങനെയല്ലാതെ ആദ്യമേ അത് സെല്ലല്ലല്ലോ, സെല്ലിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കാം. അപ്പോൾ പിന്നെ കുട്ടികൾ വന്നു, പിന്നെ ശേഷം ഒരു ചെറിയ ഭക്ഷണത്തിന് ശേഷം നമ്മൾ പിരിയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത് ആദ്യം എല്ലാം വീടുകളിൽ തന്നെയാണ് കൂടിക്കൊണ്ടിരുന്നത്. ഞാൻ വീടുകളിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെന്ററിലേക്കോ മാറുക ചെയ്യുന്നത്. അപ്പോൾ വീടുകളിലാവുമ്പോൾ ആ ഒരു കൂട്ടായ്മയ്ക്ക് നല്ലൊരു മധുരവും ഒരു മധുരമുണ്ട് അതിന്.
പിന്നെ ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ചൈൽഡ് സപ്പോർട്ടിൽ നമുക്കുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് ഞങ്ങൾ ഈ ഞങ്ങളുടെ ആ ഒരു സ്മോൾ ഗ്രൂപ്പിലെ ഫാമിലീസ് അത് ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താണ് ഒരു ഒരു നല്ല മിഷൻ കാഴ്ചപ്പാടാണ്. നമുക്ക് ചുറ്റും ഇത്രയും വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ ശരിക്കും അവരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ പതറ്റിക്ക. അപ്പം അവർ പിന്നെ അപ്പനില്ലാത്ത വീടുകൾ, അപ്പൻ അസുഖമായിട്ട് കിടക്കുന്ന വീടുകൾ, പിന്നെ പിന്നെ വളരെ ഫാമിലി പ്രോബ്ലംസ് ഉള്ള വീടുകൾ, ഈ ഒരു കുടുംബങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും എങ്ങനെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് നല്ലതാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അത് നമ്മുടെ പിള്ളേർക്കാണെങ്കിലും അങ്ങനെയുള്ള വീടുകൾ, ചെളി നിറഞ്ഞ വീടുകൾ, വലിയ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത വീടുകൾ, അതൊക്കെ കാണുമ്പം അതാണ് ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ ജീവിതം. നമ്മുടെ ലോകത്ത് ഇങ്ങനെയും ആൾക്കാരുണ്ട്, ഇങ്ങനെയും മനുഷ്യരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കൊടുത്ത് വളർത്താൻ നോക്കുമ്പോഴത്തേന് അതൊന്നും ഇല്ലാതെയും കുഞ്ഞുങ്ങൾ വളരുന്നുണ്ടെന്നുള്ള ആ നല്ല ഒരു തെളിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയിലേക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് തന്നെ നമുക്ക് മറ്റുള്ള മിഷനുകളും നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ മിഷൻ ഔട്ട് റീച്ചിനും നല്ലൊരു അവസരമുണ്ട് സ്മോൾ ഗ്രൂപ്പുകളിൽ. നമ്മൾ ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്മോൾ ഗ്രൂപ്പുകൾ ഇപ്പം ശക്തമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ സോണിൽ ഈ സ്മോൾ ഗ്രൂപ്പ് നല്ല ശക്തിയായിട്ടുണ്ട്. അവർ അതിനു പഠിക്കാൻ വേണ്ടി തന്നെ ഓരോ മാസങ്ങളിൽ പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് അതിനുള്ള റിസോഴ്സ് പേഴ്സിനെ തന്നെ പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട്. തിരുവനന്തപുരം സോണിലുണ്ട്, ചങ്ങനാശ്ശേരി സോണിലുണ്ട്. ഇങ്ങനെ വിവിധ സോണുകളിൽ ഇന്ന് സ്മോൾ ഗ്രൂപ്പുകൾ ശക്തിപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ധാരാളം കുടുംബങ്ങൾ ഈ ഇപ്പം പറഞ്ഞ മിഷൻ ചെയ്തിൻ്റെ കുടുംബങ്ങളായിട്ട് മാറുകയും മറ്റു സ്ഥലങ്ങൾ ഇടവകളിൽ സന്ദർശിക്കുകയും മറ്റു സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ തയ്യാറാകുകയും കുടുംബങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഓരോ കുടുംബങ്ങളും ഞങ്ങൾ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി സ്റ്റീം ആഗ്രഹിക്കുന്നു, നിങ്ങൾ സ്മോൾ ഗ്രൂപ്പുകൾ ആരംഭിച്ച് അതിലൂടെ ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്ന് പറയുന്ന ആ ഒരു കുടുംബം ഉണ്ട് രൂപപ്പെടുവാൻ നിങ്ങൾ നമ്മുടെ ഓരോ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രേസ് ദി ലോർഡ്.